എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേ ദിനത്തോട് അനുബന്ധിച്ച് ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അത് ബാഡ്ജായിട്ടും ഒരു പൂവായിട്ടും നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പേപ്പർ എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിക്കണം. ഇതാ ഈ ഷേപ്പിലാണ് നമുക്ക് മുറിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ മുറിക്കാൻ നോക്കാം. അതൊരു പേപ്പർ എടുത്തിട്ട് പകുതിയിൽ മടക്കുക. എന്നിട്ട് ആ മടക്കിയ സ്ഥലത്ത് കൂടെ മുറിക്കാം. പിന്നെ അടുത്തത് ഈ രണ്ട് പേപ്പറും ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ പകുതിയിൽ മുറിക്കുകയാണ് വേണ്ടത്. അത് കറക്റ്റ് മടക്കിയിട്ട് ഇതിൻ്റെ പകുതിയിൽ മുറിക്കാം. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ഈ നാല് പേപ്പർ എടുക്കുക. ഇത് നേരെ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് നടുവിൽ മടക്കിയിട്ട് ഇത് മുറിക്കണം. അങ്ങനെ ഇത് മുറിച്ചതിന് ശേഷം നമ്മളിതെടുത്തിട്ട് ഒരു സ്കെയിലും പെൻസിലും എടുക്കുക. ഇത് ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണർക്ക് വരയ്ക്കുക. അപ്പം ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുക. ഈ നമ്മൾ എന്താ പറയുക, ഓറഞ്ചും വെള്ളിയും പച്ചയും കളറിലെ എ4 ഷീറ്റുകൾ മുറിക്കുക. ഇപ്പം ഞാൻ ഇവിടെ 10 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്ന 10 എണ്ണം കൊണ്ടാണ്. അപ്പോൾ നമുക്കിന്ന് വേഗത്തിന് എളുപ്പത്തിൽ ആയതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി നമുക്ക് 4 എണ്ണം ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 4 വെള്ളകൾ എടുക്കുക. എല്ലാം 4 എണ്ണം എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒട്ടിക്കണം. ഒട്ടിക്കാൻ നമ്മൾ ആദ്യം ഒരു ഓറഞ്ചിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ ഇതാ ഈ ഇതിങ്ങനെയാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഈ ബാക്കിൽ നമുക്ക് ലേശം പശ എടുത്ത് തുള്ളി മതി ആക്കാം. എന്നിട്ട് നേരെ ഇത് സെൻറ്ററിൽ ഒട്ടിക്കാം. പിന്നെ അടുത്തിലെടുക്കുക, അതേമാതിരി കുറച്ച് പശേക്കുക. എന്നിട്ട് ഒട്ടിക്കുക. നമ്മൾ അവസാനത്തെ 2 എണ്ണം വെക്കുമ്പോൾ ഈ ഓറഞ്ചിന്റെ മുകളിൽ വെച്ചാൽ നമ്മൾ അത് ആ ഓറഞ്ച് കാണില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഓറഞ്ച് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഗ്രീനിന്റെ പിന്നിൽ ലേശം പശയ്ക്കുക. എന്നിട്ട് ഇതിന്റെ ഇവിടെ ഇതിന്റെ സെന്ററിലും വെക്കണം. ഈ എന്താ പറയാ, ഗ്രീന് അടി ഓറഞ്ചിന്റെ അടിയിലും പോണം. അതേമാതിരി അടുത്തത് എങ്ങനെ വെക്കിച്ചാൽ ഇതിങ്ങനെ വെക്കുക. അത് വെച്ച് നോക്കണം കറക്റ്റല്ലേ എന്നൊക്കെ. ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ വരിക. അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്ന് ഒട്ടിച്ച് നോക്കാം. നമ്മള് ഒട്ടിച്ചു, ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ ചെറുതായിട്ട് സെന്ററിലെ ഒരു ചെറിയ പീസ് നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം ജസ്റ്റ് ഒരു ബലത്തിന്. ഓക്കെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒന്ന് ഉണങ്ങിയിട്ടുള്ളതിന്റെ ബാക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് വെച്ച പീസും പിന്നെ ഇങ്ങനെയാണ് നമുക്ക് കാണുക. നമ്മൾ ആദ്യം ചെയ്തിട്ട് കിട്ടുന്ന എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ആ സൈഡ് തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ പക്ഷേന്ന് 3 എടുത്തിട്ട് ഇതിന്റെ വക്കത്ത് ജസ്റ്റ് ഒന്ന് പശയ്ക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് ഒട്ടിക്കുക. അതിന്റെ അടുത്ത് തന്നെ ഇതേമാതിരി സെന്ററേക്ക് ഒട്ടിക്കുക. വക്കത്ത് കുറച്ച് പശയ്ക്ക് മതി.
അവസാനത്തെയും കൂടിയും ഇതേമാതിരി ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോ സമർത്തി വെക്കണം. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, ഇതിന്റെ നടുവിൽ നമ്മൾ ഒരു അശോക ചക്രം വെക്കണം, അത് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഒട്ടിച്ചു കഴിഞ്ഞ നമ്മുടെ ഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബാഡ്ജ് ഇങ്ങനെയാണ് കാണാൻ വെക്കുക. ഇവിടെ നമ്മൾ ഒരിക്കലും ബുക്കിന്റെ ഇടയിലൊന്നും വെക്കാൻ പാടില്ല. ബുക്കിന്റെ ഇടയിലും മറ്റും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ വളഞ്ഞിക്കണ ഭാഗം ഉണ്ടല്ലോ, അത് മടങ്ങും, പിന്നെ രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനം. നമുക്ക് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ബാഡ്ജ് ആയിട്ട് പിന്നായി ഉപയോഗിക്കാം. അപ്പോൾ ഇത് നേരാണ് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോരണത്. നല്ലൊരു സാധനമാണ്, നമുക്ക് ഉണ്ടാക്കി നോക്കാം.